Hi friends, ellavarkkum pudhiya videoyilekku swagatham. Innu nammal cheyan povunnathu soya chunks capsicum masala aanu. Valare elupathil thayyaraakki edukkavunna nalla tasty aayittulla recipe aanu. Ee oru curry undunnendengil namukku vera chicken curry beef curry onnu aavashyamilla unine. Appo ellavarum idonnu thayyaraakki nokka. Ennittu ningalude abhiprayam enikku comment cheyanam. Video ishtavaanengil like cheyanum share cheyanum marakkirathu. Upon the Mude, soya chunks, capsicum, masala, the yara canadian, any pan liki, or chivilchen, and orichoda, the ekari radia combo, number vilchena, the nidakans radica, pit and number the kicharcona, the inchim, vilatuli, irina, the honor, random, or a tablespoon with the marinidica, other the kichar the gorda, and night on the white chidica, either vadi than a shashon, number the likis, a bola charthoda. Sabola todacum, Chartha, Tarnitivan todacum, and under medium saboliana got tethered another, Apadiliki Chartha got the initiation, numbered sabola, petan the Vadikitanate, Lika is thrown, Lupudi Chartha tunda, in a night on the Vaitidaka, the night of Adi, color on the Mari variable, bike items, Charthodaka on the honor. നമ്മുടെ സബോളയുടെ കളർ ഒക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിനു മുന്നേ തീ കുറച്ച് വെക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാനാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി 1 ടേബിൾസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ ആണ് കുരുമുളക് പൊടി ചേർത്താലേ എരിവ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാൻ ഇവിടെ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്നതുവരെ കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക നന്നായിട്ട് മൂത്ത മണം വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി ഐറ്റംസ് ചേർക്കാം ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സോയ ചങ്ക്സ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ ബാക്കി തക്കാളിയും കാപ്സിക്കും ഒക്കെ ചേർക്കുന്നത് ഇപ്പോ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 തക്കാളി വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതേ സൈസ് തന്നെ നുറുക്കിയിരിക്കുന്ന ഒരു വലിയ കാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സൈസ് തന്നെ നുറുക്കി എടുക്കുക തീരെ പൊടിയായിട്ടൊന്നും നുറുക്കണ്ട എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതും ഒരു 5 മിനിറ്റോളം മിക്സ് ചെയ്ത് കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് അതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ അതിനു ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ചെറുതീയിൽ ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ചാറ് ഒന്ന് വറ്റി സോയ ചങ്ക്സും മസാലയൊക്കെ ഒന്ന് പുരണ്ട് വരുമ്പോഴാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നത് അതുവരെ ചെറുതീയിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തീ കുറച്ച് വെച്ചിട്ട് വേണം മൂടി വെക്കാനായിട്ട് ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിത് മൂടി വെക്കുകയാണ് ഇപ്പോൾ നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിലെ വെള്ളമെല്ലാം വറ്റി നമ്മളൊരു 1 കപ്പ് വെള്ളമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അധികം നേരമൊന്നും വേണ്ട വെള്ളം വറ്റി ചാറൊക്കെ കുറുകി വരാനായിട്ട് ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സും മസാലയൊക്കെ പെരണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സോയ ചങ്ക്സ് കാപ്സിക്കം മസാല റെഡിയാകുമ്പോൾ ഇരിക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ് ഒരു കാൽ കപ്പ് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയ ചങ്ക്സ് കാപ്സിക്കം മസാല തയ്യാറാക്കാനായിട്ട് നല്ല എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല നോൺ വെജ് രുചിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം